അങ്ങനെ സാഗറിൻ്റെ അടുത്ത് രജിത് സാറ് കുറച്ച് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. കാര്യം നീ ഒറ്റയ്ക്കായിട്ട് കളിക്കണം, നീ ഇവിടെ വന്നത് കാസിനോവ കളിക്കാനല്ല, അത് നീ മനസ്സിലാക്കണം. അപ്പം സാഗർ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നാദിര എന്ന് പറയുന്ന കുട്ടി എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ രജിത് സാറ് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യുക, ആ പറഞ്ഞത് എന്താണെന്ന് എന്നോടൊപ്പറ, അപ്പം അതിനുള്ള മറുപടി എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സാഗർ രജിത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, കണക്ക് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം പറഞ്ഞപ്പം രജിത് സാറ് പറഞ്ഞത്, ഞാനിവിടെ വന്നത് കളിക്കാനാണ്, ഗെയിം കളിക്കാനാണ്. അപ്പം എനിക്ക് ഇതേ കണക്ക് സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് എനിക്ക് മുമ്പോട്ട് പോകാനെ കൊണ്ട് പറ്റില്ല. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ ഈ ഒരു മറുപടി ആയിരിക്കും ഞാൻ അതായത് നിൻ്റെ ഭാഗത്തു നിന്ന് നീ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ എനിക്ക് സീസൺ 2-ൽ ഇതുപോലൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് സ്നേഹം കാണിക്കാനും എൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് ക്ലോസ് ആയിട്ട് പെരുമാറിയും എന്നെ എൻ്റെ പുറകേ നടന്നതാണ്. പക്ഷെ ആ കുട്ടി നല്ല കുട്ടിയാണ്, പക്ഷേ ഞാൻ ആ വലയിൽ വീണിട്ടില്ല. വീഴാഞ്ഞെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എൻ്റെ മനസ്സ് കൈവിട്ട് പോയായിരുന്നെങ്കിൽ വീണായിരുന്നു, പക്ഷേ ഞാൻ അത് മാക്സിമം ഞാൻ അത് കൺട്രോൾ ചെയ്ത് തന്നെ നിന്ന് അതുകൊണ്ട് ഇപ്പോൾ എനിക്കിവിടെ വീണ്ടും തിരിച്ചു വരാൻ പറ്റി. അതുമാത്രമല്ല, ഞാൻ അത് പുറത്ത് ചെന്നപ്പോഴും എനിക്ക് എൻ്റെ ആ ഒരു ഇമേജിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നീ ഇവിടുന്ന് പോകുമ്പോഴും നീ ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ചിട്ട് പോകാൻ നോക്കുക, നീ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. നീ ഇവിടെ വന്നത് ഒരു കാസിനോവ കളിക്കാനല്ല. പക്ഷേ ഇത് എന്തുകൊണ്ടും രജിസാറ് സാഗറിൻ്റെ അടുത്ത് പറഞ്ഞത് നല്ല കാര്യമാണ്. ഇതോടുകൂടി സാഗറിൻ്റെ ഗെയിം ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷേ ഇത് സാഗറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഇപ്പം രജിസേട്ടൻ സത്യം പറഞ്ഞ് ചെയ്തു കൊടുത്ത ഒരു കാര്യം, കാര്യം ഇതിൽ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റത്തില്ല. കാര്യം പുറത്തു നിന്ന് വന്നൊരാളാണ്, അപ്പോൾ അത് ഇത്രയും നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ കൊടുത്ത് മനസ്സിലാക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. ഇനിയെങ്കിലും സാഗർ ഇത് മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.